വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നാണ് ഞാൻ ഒന്നിരാടമേ കുളിക്കൂ എന്ന് തുറന്നു പറഞ്ഞത്. അങ്ങനെയുള്ള മനുഷ്യരുമൊക്കെ ഉണ്ട്. പക്ഷേ ജാസ്മിൻ അത് തുറന്നു പറഞ്ഞതിലൂടെ ഒരു വലിയ വിവാദത്തിലേക്ക് അത് പോവുകയാണ്. ലാലേട്ടൻ ഉൾപ്പെടെ പറയുന്നു പേഴ്സണൽ ഹൈജീൻ വളരെ പ്രധാനമാണ് എന്ന്. അതിനുശേഷം ഇന്ന് രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ, മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഓൾമോസ്റ്റ് എല്ലാ ഹൗസ് മെയ്റ്റ്സും ജാസ്മിൻ്റെ പേരെടുത്തപ്പോൾ പറഞ്ഞ റീസൺ പേഴ്സണൽ ഹൈജീനും ഒപ്പം ആ ചായയിലേക്ക് തുമ്മി ഒഴിച്ചതുമാണ്. സത്യത്തിൽ ഞാൻ ഓർത്തത് ജാസ്മിൻ എല്ലാവരും കൂടെ പഞ്ഞിക്കിടുമെന്നാണ് വിചാരിച്ചത് ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട്. ഭാഗ്യത്തിന്, ജാസ്മിൻ്റെ ഭാഗ്യത്തിന് അതുണ്ടായില്ല. എന്താണെങ്കിലും ഇന്നത്തെ മോർണിംഗ് ടാസ്കിലടക്കം ആ ഒരു ഇഷ്യൂ എല്ലാവരും പുറത്തു കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പിന്നീട് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുമ്പോൾ ഗബ്രിയും പറയുന്നുണ്ട് തമാശയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ നീ എന്നെ മണത്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് പോയി ഗബ്രിയെ ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഗബ്രി പറയുന്ന ഇല്ല നല്ല സ്പ്രേയുടെ മണമൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ജാസ്മിൻ പറയുന്നുണ്ട് ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ എൻ്റെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല, ഞാൻ ഒരു ദിവസം ഇടവെട്ടേ കുളിക്കൂ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ബിഗ് ബോസ് വീടിനകത്ത് ഇതൊരു ഗെയിം ആകും എന്നുള്ളതാണ് സത്യം. ഒരു ഗെയിം സ്ട്രാറ്റജിയായിട്ട് മറ്റ് ഹൗസ് മെയ്റ്റ്സ് ജാസ്മിനെതിരെ യൂസ് ചെയ്യും. മോർണിംഗ് ആക്ടിവിറ്റിയിലും നമ്മൾ കണ്ടത് അതുതന്നെയാണ്.